നമസ്കാരം പ്രിയമുള്ള എക്സ് മുസ്ലിം സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ ഇനി എക്സ് മുസ്ലിങ്ങളാകാനിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോടാണ് എനിക്ക് ചിലത് പറയാനുള്ളത്. ആരുടെയെങ്കിലും പരിചയത്തിൽ ഇത്തരത്തിൽ എക്സ് മുസ്ലിങ്ങളായവരോ അല്ലെങ്കിൽ ഇനി എക്സ് മുസ്ലിങ്ങളാകാൻ വേണ്ടി എന്തൊക്കെയോ സംശയങ്ങളായിട്ട് നടക്കുന്നവരോ ഉണ്ടെങ്കിൽ ദയവചെയ്ത് എൻ്റെ വീഡിയോ അവരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള എക്സ് മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിൻ്റെ രണ്ട് അടിസ്ഥാന ആദർശങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ടാണല്ലോ നിങ്ങളെ ഞാനിപ്പോൾ എക്സ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് ഇപ്രകാരമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാ, ഏകനായ ഒരു സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധനം; മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് നബി ആ ഒരു സൃഷ്ടാവിൻ്റെ ദൂതനാണ്, റസൂലാണ് എന്ന് പറയുന്ന ബോധനം. ഈ രണ്ട് അടിസ്ഥാന ആദർശങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടാണ് നിങ്ങൾ എക്സ് മുസ്ലിം ആയതും ഈ രണ്ട് അടിസ്ഥാന ആദർശങ്ങൾ സ്വീകരിക്കുക വഴിയാണ് ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഞാൻ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദ് റസൂലുള്ളയും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അടിത്തറയിലെ ഒന്നാമത്തെ അടിത്തറയായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലയെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പ്രിയമുള്ള എക്സ് മുസ്ലിം സഹോദരങ്ങളെ, നമ്മളെല്ലാം മരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ, അതിൽ ആർക്കും സംശയമില്ല. കുല്ലു നഫ്സും ദായിക്കത്തുൽ മൗത്ത് എന്ന് പറയുന്ന ഖുർആൻ വാക്യം നിങ്ങളും അംഗീകരിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കാരണം മരണത്തെ പിടിച്ചു നിർത്താൻ ഇന്നേ വരെ ഒരു ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു സത്യമാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളൊന്നൊരു വാദത്തിന് വേണ്ടി ഞാൻ ഈ പറയുന്നത് ഒന്ന് അംഗീകരിച്ച് തരണേ. അഥവാ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണല്ലോ ഒരു മരണം എന്ന് പറയുന്നതും ഒരു മരണാനന്തര ജീവിതം എന്ന് പറയുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മരണാനന്തര ജീവിതത്തെ നിങ്ങൾ എനിക്കൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയും അങ്ങനെ ഒരു മരണാനന്തര ജീവിതത്തെ നിങ്ങളൊന്ന് സങ്കല്പിക്കുകയും ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മരണാനന്തര ജീവിതം അഥവാ ആഹ്റം, അതിനെപ്പറ്റി ഖുർആൻ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ കർമ്മഫലങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ലോകം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളൊരു വെറുതെ എൻ്റെ ഒരു വിഷയപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അവിടെ വെച്ചുകൊണ്ട്, ഈ ആഹ്റത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ എക്സ് മുസ്ലിങ്ങളെ, നിങ്ങൾക്കൊരു മുഹമ്മദ് നബിയെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയുക, ഉവ്വ ഞങ്ങൾക്ക് പരിചയമുണ്ട്, അബ്ദുള്ളയുടെയും മാമിനയുടെയും മകനായി മക്കയിൽ ജനിച്ച ഒരു മുഹമ്മദിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് നിങ്ങൾ മറുപടി പറയും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളോട് ചോദിക്കുന്നത് ഇപ്രകാരമായിരിക്കും, അല്ലയോ എക്സ് മുസ്ലിങ്ങളെ, ആ പറയുന്ന മുഹമ്മദ് നബി നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു അറിവുണ്ടായിരുന്നു, ആ അറിവ് ഇപ്രകാരമായിരുന്നു: ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും മനുഷ്യരെയും ഒക്കെ സൃഷ്ടിച്ച സംവിധാനിച്ച ഒരു സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവ്, അത്തരത്തിലുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ആ പ്രവാചകൻ പറഞ്ഞു തന്നിരുന്നില്ലേ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി നൽകും? നിങ്ങളപ്പോൾ അള്ളാഹുവിനോട് മറുപടി പറയുക, തീർച്ചയായും അത്തരമൊരു അറിവ് ആ മുഹമ്മദ് നബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ കേട്ടിരുന്നു എന്ന് നിങ്ങൾ മറുപടി പറയില്ലേ? തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളോട് ചോദിക്കുന്നത് ഇപ്രകാരമായിരിക്കും, അല്ലയോ എക്സ് മുസ്ലിങ്ങളെ, ആ മുഹമ്മദ് നബി പറഞ്ഞു തന്ന ആ അറിവുണ്ടല്ലോ, സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവ്, ആ അറിവിനെ നിങ്ങളുടെ ഏത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിരാകരിച്ചത്? ആ മുഹമ്മദ് നബിയെ കള്ളനെന്നും ആ മുഹമ്മദ് നബി പറഞ്ഞത് കളവാണ് എന്നതും നിങ്ങൾക്ക് ലഭിച്ച ഏതൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, നിങ്ങളങ്ങനെ സ്ഥാപിച്ചത്, നിങ്ങളങ്ങനെ നിരാകരിച്ചത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുണ്ടാവുക? അപ്പോൾ എക്സ് മുസ്ലിം സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സങ്കല്പിക്കാൻ പറഞ്ഞ ആ ഒരു ആഹ്റം എന്ന ലോകത്തു നിന്നും ഈ പറയുന്ന ഭൂമി എന്ന ലോകത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി മക്കയിൽ ജനിച്ച ആ ഒരു മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകനുണ്ടല്ലോ, അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്ന ഈ ഒരു അറിവുണ്ടല്ലോ, സൃഷ്ടാവിനെ പറ്റിയുള്ള, ഏകനായ രക്ഷിതാവിനെ പറ്റിയുള്ള ഈ ഒരു അറിവ്, ഈ ഒരു അറിവിനെ നിങ്ങൾ നിരാകരിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച എന്ത് ശാസ്ത്ര അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് ലഭിച്ച ഏതൊരു യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിരാകരിക്കുന്നത്? ആ പ്രവാചകൻ വന്നുകൊണ്ട് പറയുന്നത് ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ നമുക്കതിനെ നിരാകരിക്കാമായിരുന്നു. കാരണം ഈ പ്രപഞ്ചം ഉണ്ടായി വന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായി വന്ന ചന്ദ്രൻ എന്ന ഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കതിനെ നിരാകരിക്കാമായിരുന്നു. അല്ലെങ്കിൽ സൂര്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അതിനെയും നിഷേധിക്കാമായിരുന്നു, യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോത്ര ദൈവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിനെയോ വിഗ്രഹത്തെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നമുക്കതിനെ നിഷേധിക്കാമായിരുന്നു. പക്ഷേ ആ മുഹമ്മദ് നബി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നിങ്ങളെയെല്ലാം സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിന് അതീതമായ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ഒരു മഹാശക്തിയാണ് ആ മുഹമ്മദ് നബി നമ്മൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ആ സൃഷ്ടാവിനെ, ആ ഒരു രക്ഷിതാവിനെ, ആ ഒരു ദൈവത്തെ നിങ്ങൾക്ക് ലഭിച്ച ഏത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിരാകരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഈ ചോദിച്ചതിന് നിങ്ങളുടെ വ്യാഖ്യാന കസർത്തല്ലാത്ത കൃത്യമായൊരു മറുപടി എനിക്ക് നൽകാമോ? 1400 മുമ്പ് മുഹമ്മദ് നബി പറഞ്ഞു തന്ന ഈ ഒരു അറിവുണ്ടല്ലോ, സൃഷ്ടാവിനെ പറ്റിയുള്ള, ഏകനായ രക്ഷിതാവിനെ പറ്റിയുള്ള അറിവ്, ആ അറിവിനെ നിരാകരിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് അറിവാണുള്ളത് എന്ന എൻ്റെ ഈ ചോദ്യം, എന്ത് ശാസ്ത്ര അറിവാണ്, എന്ത് യുക്തിപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന ചോദ്യം, ഈ ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾ എനിക്കൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താമോ?
ഈ ഒരു അറിവ് പ്രവാചകൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞു തരികയല്ലോ ചെയ്യുന്നത്. കൃത്യമായ തെളിവ് നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ആ തെളിവ് എന്ന് പറയുന്നത് ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടിജാലങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഇതിന് തെളിവ് ഉന്നയിക്കുന്നത്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ? അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നില്ലേ? അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നില്ലേ? അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ശ്രവിക്കപ്പെടുന്ന നിങ്ങളുടെ ശുക്ലത്തിലേക്ക്, നിങ്ങളുടെ ബീജഗണത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾക്ക് അറപ്പുളവാകുന്ന ആ ബീജഗണത്തിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങളെല്ലാം ഉണ്ടായി വന്നിട്ടുള്ളത് എന്ന് ആ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ഇവിടെ കാണുന്ന മനുഷ്യകുലത്തോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ദൃഷ്ടാന്തമുണ്ട് എന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ? ഇവിടെയുള്ള ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ആ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു കവിത കണ്ടാൽ, ഒരു സാധാരണ ഒരു കവിത കണ്ടാൽ ആ കവിതയ്ക്ക് പിറകിലുള്ള കവിയെ മനസ്സിലാക്കാൻ നമ്മുടെയൊക്കെ യുക്തി നമ്മളെ സഹായിക്കുമെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക വസ്തുക്കളെ ഒക്കെ കണ്ടിട്ട് അതിൻ്റെ പിറകിലുള്ള സൃഷ്ടാവിനെ തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടക്കച്ചവടം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ സങ്കല്പിക്കാൻ പറഞ്ഞ ആഹാരം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാന തആല ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് മറുപടി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്നത് ദയവചെയ്ത് എനിക്കൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ലാ ഇലാഹ ഇല്ലല്ലാ, മുഹമ്മദ് റസൂലുള്ള, ഇത് രണ്ടും പൂർണ്ണമായി കഴിഞ്ഞാൽ മറ്റ് എല്ലാ ചെറിയ ചെറിയ ഇസ്ലാം വിമർശകർ ഉന്നയിക്കുന്ന സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ലാതെയാകും എന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.